ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു സൂപ്പർ കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന രണ്ട് മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അട്ടപ്പൊടി കൊണ്ടാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അട്ടപ്പൊടിയും ശർക്കരയും വെച്ചിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കര ഉരുക്കിയ നീരാണ്. ഞാൻ അരിച്ചെടുത്താണിത്. ഞാൻ മൂന്ന് വലിയ കഷ്ണം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് അര ഗ്ലാസോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബട്ടർ ഉണ്ടെങ്കിൽ മെൽറ്റ് ചെയ്ത് ഒഴിച്ചാലും മതി. ബട്ടറൊന്നും എല്ലാവരുടെ വീട്ടിലും എല്ലാ സമയത്തും ഉണ്ടാവുന്നതല്ല, അതുകൊണ്ടാണ് സൺഫ്ലവർ ഓയിൽ എടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്താൽ മതി, സോഡാപ്പൊടിയുടെ കുത്ത് വരാൻ പാടില്ല. ഇത് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ച് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും ശർക്കര നീരിലൊട്ടും മിക്സായിട്ട് വന്നിട്ടില്ല. ആ, ഇപ്പം ശരിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് ബട്ടർ മിൽക്കാണ്, ബട്ടർ നല്ല പുളിയുള്ളതല്ല. ഇതിപ്പോൾ ഞാൻ അര ഗ്ലാസ് പാലിലേക്ക് ഒരു 2 സ്പൂൺ കട്ട തൈര് നല്ല പുളിയുള്ളത് ചേർത്ത് കൊടുത്തതാണ്. നല്ല പുളിയുള്ളത് നമുക്ക് പാടില്ല, പുളിയില്ലാത്ത തൈര് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അതിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ ഏകദേശം 1.5 കപ്പോളം ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം ദേ വീണ്ടും ഇതുപോലെ ആ പാലൊഴിച്ച് കൊടുത്ത് നമുക്ക് ഈ എടുത്തിരിക്കുന്ന 1.5 കപ്പ് ഗോതമ്പ് പൊടി മുഴുവനായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഗോതമ്പ് പൊടി മാത്രം നമ്മളിതിലേക്ക് പൊടിയായിട്ട് ചേർക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 2-3 കൂട്ടം പൊടികളുണ്ടെങ്കിൽ നമുക്ക് അരിച്ചെടുത്താൽ നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട് നമ്മുടെ മാവ്. ഇതാണ് ശരിക്കും ഇതിന് വേണ്ട പാകം. ഇനി നമ്മളിതിലേക്ക് 1-2 സാധനങ്ങൾ കൂടി ചേർക്കുന്നുണ്ട്. വാനില എസൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഏലക്കായ പൊടിച്ചത് മറ്റു ചേർത്താൽ മതി. ഞാൻ കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കപ്പലണ്ടിക്ക് പകരം ബദാമോ അല്ലെങ്കിൽ കശുവണ്ടിയൊക്കെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മളിത് ബേക്ക് ചെയ്യൊന്നുമല്ല, അവനൊന്നും ഇല്ലാതെ തന്നെ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇതുപോലൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ചോറൊക്കെ കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇത് ഇതല്പം കുഴിയുള്ളതാണ്. അതിൽ ഞാൻ നെയ്യൊക്കെ തേച്ച് വെച്ചതാണ്. അതിലേക്ക് ഞാൻ ഈ ബാറ്റർ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് കപ്പലണ്ടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഭംഗിക്കായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഫ്രീ ആയിരിക്കണം ഈ സമയത്തല്ലാതെ നമ്മൾ എപ്പോഴാണ് പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നമുക്ക് ഇനി എങ്ങനെ ബേക്ക് ചെയ്തെടുക്കണമെന്ന് നോക്കാം. ഞാൻ അടുപ്പിൽ ഇഡ്ഡലി ചെമ്പ് വെച്ച് ചൂടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിനടിയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വളയം, നമ്മൾ സ്റ്റീലിൻ്റെ വളയം എല്ലാവരുടെ വീട്ടിലുണ്ടാവും, പാത്രമൊക്കെ ഇറക്കി വയ്ക്കണം. അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ പാത്രം വെച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഏകദേശം 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇത് കണ്ട് ഞാനത് അകത്തുനിന്ന് പാത്രം എടുത്തപ്പോൾ ഒന്ന് പൊട്ടിപ്പോയതാണ്. അത് കുഴപ്പമില്ല, ഇത് നടുവാശമൊക്കെ വെന്തോന്ന് കുത്തി നോക്കിയപ്പോൾ ആയതാണ്. ഓക്കെ, ഇനി നമുക്കിതിനെ കട്ട് ചെയ്തിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. കാരണം നല്ല സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അത്ര സോഫ്റ്റാണിത്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. നമുക്ക് കേക്കൊക്കെ കഴിക്കുമ്പോൾ സാധാരണ ഒരു കഷ്ണം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഒന്ന് മട്ടിപ്പ് പോലെ തോന്നും, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇത് നല്ല ടേസ്റ്റാണ്. പിന്നെ കേക്കിൻ്റെ അതേ രുചി തന്നെയാണ്, വായിലിട്ട് അലിഞ്ഞു പോണ പോലത്തെ നല്ല കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഇപ്പോൾ ഇതിൽ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുമ്പോൾ അട്ടപ്പൊടിയൊക്കെ ശർക്കരയും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.